ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു സിനിസ് കിച്ചൺ മെമ്മറീസ്. ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയ പോഷകമൂല്യം നിറഞ്ഞ ഒന്നാണ് ബദാം. ഫൈബർ, പ്രോട്ടീൻ, വൈറ്റമിനി, മാഗ്നീഷ്യം, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് മുതലായ ന്യൂട്രിയൻസ് ധാരാളം അടങ്ങിയിരിക്കുന്നു. ദിവസവും ബദാം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് എന്തെല്ലാം ഗുണങ്ങളാണ് ലഭിക്കുന്നത്, ബദാം എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം നമുക്ക് ബദാം ദിവസവും കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊളസ്ട്രോൾ ഉള്ളവർ ബദാം എന്നും കഴിക്കുകയാണെങ്കിൽ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളായ LDL കുറയുകയും നല്ല കൊളസ്ട്രോളായ HDL കൂടുകയും അതിനോടൊപ്പം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അമിതവണ്ണമുള്ളവർ ബദാം കഴിക്കുകയാണെങ്കിൽ മെറ്റബോളിസം വർദ്ധിപ്പിച്ച് വയറു നിറഞ്ഞൊരു ഫീലിംഗ് വരുത്തി വെയിറ്റ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. പ്രമേഹമുള്ളവർ ബദാം കഴിക്കുകയാണെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ബദാമിലെ വൈറ്റമിൻ ഇ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് ബദാം ദിവസവും കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഓർമ്മശക്തി വർദ്ധിക്കുന്നതായിരിക്കും. ബദാമിലുള്ള എൻസൈംസ് മികച്ച ദഹനത്തിന് സഹായിക്കുന്നു. ബദാമിലുള്ള ആന്റി ഓക്സിഡൻസ് കോളോൺ ക്യാൻസർ തടയുന്നതിന് വളരെ നല്ലതാണ്. അനീമിയ അഥവാ വിളർച്ച എന്ന അസുഖമുള്ളവർക്ക് ബദാം എന്നും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ബദാമിലുള്ള കോപ്പർ, അയൺ, വൈറ്റമിനി എന്നിവ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടി അനീമിയ അഥവാ വിളർച്ച എന്ന അസുഖത്തെ ഇല്ലാതാക്കുന്നതിനെ വളരെയധികം സഹായിക്കുന്നു. ബദാമിലെ വൈറ്റമിൻ, ഫോസ്ഫറസ് എന്നിവ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു. രക്തസമ്മർദ്ദം അഥവാ BP ഉള്ളവർ എല്ലാ ദിവസവും ബദാം കഴിക്കുകയാണെങ്കിൽ സോഡിയത്തിന്റെ അളവ് കുറച്ച് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന മാഗ്നീഷ്യത്തിന്റെ അളവ് ഉയർത്തി BP കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും ബദാം കഴിക്കുന്നത് ഏറെ നല്ലതാണ്. ബദാമിലെ വൈറ്റമിൻ ഇയും മറ്റുള്ള ആന്റി ഓക്സിഡൻസും യുവത്വം നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. ബദാം പതിവായി കഴിക്കുന്നത് കൊണ്ട് മുടികൊഴിച്ചിൽ മാറി മുടി വളരുന്നതിനും മുടിയിഴകൾക്ക് നല്ല സ്ട്രെങ്ത് ലഭിക്കുകയും ചെയ്യുന്നു. ബദാമിലുള്ള ടാനിൻ എന്ന ഘടകം ഇതിലെ പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നത് തടസ്സപ്പെടുത്തുന്നത് കൊണ്ട് ബദാം എപ്പോഴും വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം കഴിക്കുന്നതാണ് നല്ലത്. രാവിലെ വെറും വയറ്റിൽ കുതിർത്ത ബദാം കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറെ ഗുണകരം. കാരണം നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഗിരണം ചെയ്ത് മെറ്റബോളിസത്തെ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അസിഡിറ്റി, അൾസർ ഉള്ളവർ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് കുതിർത്ത ബദാം കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ബദാം കുതിർക്കാതെയും കഴിക്കാവുന്നതാണ്, എങ്കിലും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ബദാം കുതിർത്ത് കഴിക്കുന്നതാണ്. ബദാം കൂടുതൽ കഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രതികൂലമായും ബദാം കുറവാണ് കഴിക്കുന്നതെങ്കിൽ ഇതിന്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ശരിയായ രീതിയിൽ ലഭിക്കുകയില്ല. ഒരു ദിവസം 3-4 ബദാം കഴിച്ചാൽ മതിയാകും. അപ്പോൾ ഇത്രയും ഗുണങ്ങളാണ് നമ്മുടെ ആരോഗ്യത്തിന് കുതിർത്ത ബദാം കഴിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നത്. ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ബദാം കഴിക്കുക, എല്ലാവരും ഹെൽത്തി ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് സിനിസ് കിച്ചൺ മെമ്മറീസ്.